ഹായ് ഫ്രണ്ട്സ്, ഡേറ്റാ ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഫോട്ടോയുടെ അല്ലെങ്കിൽ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പം ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണുമ്പം തന്നെ നമുക്കറിയാം, അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാണുന്നതാണ് അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ. അതിൽ നിന്നും ആ ഒരു ലേഡിയെ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഫോട്ടോയിൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം ഇപ്പം ഇതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സോഷ്യൽ മീഡിയസിലൊക്കെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ ഫോട്ടോസ് ആയിരിക്കും എടുക്കാറ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ നമുക്ക് ആ ഫോട്ടോയെ എന്ത് ചെയ്യാം, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഉള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മൾ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ റിമൂവ് ഡോട്ട് ബി ജി എന്നാണ്. അപ്പം ജസ്റ്റ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാനായിട്ട് ക്രോമിലേക്ക് പോവുക. ക്രോമിലേക്ക് പോയിട്ട് അവിടെ ഗൂഗിളിൻ്റെ ആ ഒരു സെർച്ച് ബാറിൽ നമ്മൾ റിമൂവ് ഡോട്ട് ബി ജി എന്നൊന്ന് സെർച്ച് ചെയ്യുക. റിമൂവ് ഡോട്ട് ബി ജി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരും. അങ്ങനെ വരുന്ന റിസൾട്ട് നിന്നും ഫസ്റ്റ് കാണുന്ന ആ ഒരു റിസൾട്ട്, ആ ഒരു പേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു സൈറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഏത് ഫോട്ടോ ആണോ നമുക്ക് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് ലോഡ് ചെയ്ത് വരും. അപ്പോൾ അവിടെ നിന്ന് ബ്രൗസർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബ്രൗസർ ക്ലിക്ക് ചെയ്തിന് ശേഷം ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നുള്ള ഒരു ഫോട്ടോ ആണ്. ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒന്ന് അപ്ലോഡായി. ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു. അതൊന്ന് ആ ഒരു ലേഡിയെ മാത്രമായിട്ട് എന്ത് ചെയ്തു, കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്ക്ഗ്രൗണ്ട് അത് ഓട്ടോമാറ്റിക് ഈ ഒരു ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡൗൺലോഡ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ നമുക്ക്, നമ്മളിപ്പം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഫയൽസിൽ പോയിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്നതിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് ആ ഒരു ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ. എൻ്റെ ഒറിജിനൽ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൊണ്ട് കാണിക്കും. ഇതായിരുന്നു എൻ്റെ ഒറിജിനൽ ഫോട്ടോ. ഇതിൽ നിന്ന് എന്ത് ചെയ്തു, ലേഡിയെ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പി എൻ ജി ഫോർമാറ്റിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയും നമുക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് എന്ന് വേണമെന്നു നമുക്കൊന്ന് ഒരു ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അപ്പം ക്യാൻവ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ക്യാൻവ ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു പോസ്റ്റിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഇപ്പം നമ്മൾ ആ ചെയ്ത ഒരു ഫോട്ടോ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കാണിക്കാം. അപ്പം ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എനിക്കൊരു പോസ്റ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ലേഡിയെ നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ഇമേജ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെയാണ് ക്യാൻവ വരയ്ക്കുന്നതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ജസ്റ്റ് എന്നിട്ട് ആഡ് ചെയ്തിട്ട് അപ്ലോഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ അപ്ലോഡ് നമ്മൾ റിമൂവ് ചെയ്ത ആ ഒരു ഇമേജ് പ്ലേസ് ചെയ്യുകയാണ്. അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, അത് കറക്റ്റ് ഫിറ്റ് ആവുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും നമുക്ക് ഉപയോഗിക്കാം, ഫോട്ടോഷോപ്പിലോ അങ്ങനെ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ക്യാൻവ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാര്യം, ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ക്യാൻവ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.